ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ബില്ല സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഐറ്റം ഇന്നത്തെ എന്നാണെന്നറിയോ? ഒരു കടച്ചക്ക ഉണ്ട്, നല്ല ഒരു പെരളൻ ഇറച്ചി മസാലയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റ് നമ്മളിന്നത് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഈ കടച്ചക്ക കൊണ്ട് ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ. കടച്ചക്ക എന്ന് പറയുന്നത് ശീമച്ചക്കനൊക്കെ പറയുന്നതിന് ഓരോരുത്തർ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പേര് പറയുന്നത്. നമ്മളിവിടെ ഇതിന് കടച്ചക്ക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതി നല്ല ടേസ്റ്റ് തന്നെ ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുമ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ഈ കടച്ചക്ക ഒക്കെ അരിയുന്നതും എങ്ങനെയാണെന്നൊക്കെ പലർക്കും അറിയാം, എന്നാലും അറിയാൻ പറ്റാത്തവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. എങ്ങനെ അരിയുന്നതെന്ന് കാണിക്കണ്ടേ? അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ സംഭവം ഒന്ന് വളർത്തിട്ട് ഇതങ്ങ് ചെത്തിക്കളെ, ഈ മുള്ളിൻ്റെ ഭാഗം അങ്ങ് ചെത്തിക്കളെ. നല്ല ഫ്രഷാണ് കേട്ടോ, കറയൊക്കെ വീഴുന്നു. ആ ഇതേപോലെ അങ്ങ് ചെത്തിക്കളെ. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ അകത്തിട്ടിടാം, കഴിയരുത്, ഇത് കറയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കഴുകി വൃത്തിയാക്കി ഇത് രണ്ടായിട്ട് നമ്മൾ മുറിക്കാം. ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ കൂഞ്ഞി എന്ന് പറയും, ഇതങ്ങ് കളയാം. ഇതുപോലെ ഇതൊരു നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഈ കടച്ചക്ക കൊണ്ടുള്ള തീയലും അതുപോലെ എന്ത് വിഭവം വെച്ചാലും നല്ല രുചിയാണ്. ഇതിനകത്തല്ല നമ്മൾ കളഞ്ഞു, നമ്മൾ കുറച്ച് വെള്ളം കൂടെ, കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിടാം. എന്നാന്നറിയാം, ഇത് പെട്ടെന്ന് കറക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അകത്താകുമ്പോഴത്തേക്ക് കറുപ്പ് കുറച്ച് മാറിക്കിട്ടും. നമ്മൾ എന്നിട്ട് അരിയുന്നത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കും. ഇതേപോലെ ഇതേപോലെ അരിഞ്ഞ് അങ്ങോട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ കറക്കുന്നു. ഇത് ഇത് ഇങ്ങനെ ഇതുപോലെ തന്നെ അരിഞ്ഞങ്ങോട്ട് എടുക്കുക. ഇതുപോലെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അങ്ങ് അരിക്കും. മൊത്തം അരിഞ്ഞിട്ടുണ്ട്, നമ്മൾ വെള്ളത്തിൻ്റെ അകത്തോട്ട് തന്നെ എടുക്കും, കിടക്കട്ടെ. ഞാൻ മുങ്ങി കിടക്കട്ടെ, കറുത്ത് പോയിരിക്കട്ടെ. ഇപ്പോൾ കടച്ചക്കയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളത്തിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കറുത്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിട്ടെ. ഇനി നമുക്ക് ഇത് പെരളനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? വാ നോക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി, കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മസാലയൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് കടുക്, ഒരു രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു കഷ ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് ഒരു അഞ്ചാറ് വെളുത്തുള്ളി, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, വെളിച്ചെണ്ണ. അപ്പോൾ പെരളന് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയും വേണം. അപ്പം നമുക്ക് സമയം കളയാതെ തുടങ്ങിയേക്കാം. അപ്പോൾ അടുപ്പെല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ കളച്ചക്ക റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇത് കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ, കണ്ടോ വെള്ളത്തിൽ ഇട്ടുകൊണ്ടോ അല്ലേ, അത് മൊത്തം കറുത്ത് പോകും. ഇത് കണ്ടോ, ഈ കളറാണ്, കണ്ടോ ഇതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാനത് വെള്ളത്തിൽ ഇട്ട്. ഇപ്പോൾ അരിയുമ്പോഴത്തേക്ക് അത് വെള്ളത്തിൽ തന്നെ ഇട്ട് വേണം എടുക്കാൻ, പാചകം ചെയ്യാൻ നേരം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ കറുത്തിരിക്കും. നമുക്ക് ഒന്നുകൊടുത്ത് കഴിക്കേണ്ടി വരാം കേട്ടോ. അപ്പോൾ കടച്ചക്ക എല്ലാം ഒന്നുകൂടെ കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അടുപ്പത്ത് കടായി അങ്ങോട്ട് വെക്കാം. ഇതേലോട്ട് കയറ്റാം, അടുപ്പെല്ലാം കത്തിച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാകട്ടെ. നമുക്ക് അതിനാവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ കടുക്, രണ്ട് മൂന്ന് വറ്റൻമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടാം. ചുമക്കട്ടെ, ഒരു ചെറിയ തേങ്ങയുടെ പകുതി പീസ് ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. അത് നമ്മൾ ആ എണ്ണ ചത്തിട്ട്, കാരണം ഒറ്റ ഇതിനങ്ങ് എല്ലാം റെഡി ആക്കാമല്ലോ എന്ന് ഓർത്താൽ ഞാൻ ആദ്യം കടുക് അങ്ങ് പൊട്ടിക്കും. തേങ്ങക്കൊത്തൊക്കെ ഒരു മുക്കലായി മുക്ക പരുവായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇടാം. ആ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് നമുക്ക് തോന്നും. ഒരു രണ്ട് സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ
ഇതിൻ്റെ അകത്തോട്ടിടുക. ഈ പരുവാകുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്കണം. നന്നായിട്ട് വാഴ്ത്തി കൊടുക്കും. നല്ല പോലെ വഴറ്റ് സവാള ഒന്ന് വഴറ്റിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ അങ്ങോട്ടിടാം. ഒരു തക്കാളി നമ്മൾ ചേർക്കുന്നത് അവിടെ ഇങ്ങോട്ട് ചെറുതായിട്ട് മുറിച്ച് ഇതുപോലെ കഷ്ണങ്ങളായിട്ടങ്ങ് മുറിച്ചിട്ടാൽ തേണ്ട. ഈ പരുവത്തി സവാളയാണ്. ഇതേപോലെ നല്ല പോലെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇതേപോലെ എന്നിട്ട് നമ്മൾ നാടുവശം ഒന്ന് തെളിച്ച് കൊടുക്കുക. ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. തീ കുറച്ചങ്ങോട്ട് വെക്കുക. ഇനി നമ്മൾ പൊടിയേറ്റമൊക്കെ ചേർക്കണം. അപ്പോൾ എള്ളെണ്ണുള്ള പൊടികളൊക്കെ അതൊക്കെ ചേർക്കാനായിട്ടാണ് ഞാൻ പകഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മസാലപ്പൊടി, ഇതേപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മളിതിൻ്റെ അകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല. കാര്യം എന്നാ വെച്ചാൽ എരിവ് കൂടുതൽ വരും. പച്ചമുളക് ഇട്ടിരിക്കുന്ന നല്ല എരിവ്, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അതിന് പകരമാണ് നമ്മൾ കുരുമുളക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം ആ പച്ചച്ചോ മാറും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം എണ്ണ കൂടെ നമുക്ക് ഒഴിക്കാം. എണ്ണ കുറവാണെങ്കിൽ അല്പം കൂടെ ഒഴിക്കാം. കാര്യം പൊടിയൊക്കെ ചേർക്കുമ്പോൾ എണ്ണ ഇല്ല, അത് ഉണങ്ങിയിരിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ഓക്കെ ഒരല്പം എണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കറയുള്ളതുകൊണ്ട് എന്നാലും കൊണ്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയാലും കറയുണ്ട്. അവിടെ പിഴിഞ്ഞ നമ്മൾ ഈ കൂട്ടിൻ്റെ അകത്തോട്ട് കൊണ്ടിടാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ടാമതും കൂടെ ചേർക്കും. കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. ഇത് കൈ പോകും. ഇങ്ങനൊരു ക്യാപ്പുണ്ട് ഇതിന്. കാര്യം ഇരുമ്പ് കെട്ടിയായതുകൊണ്ട് നല്ല പഴുത്തിരിക്കും. അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് തിളക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേകാനുള്ള വെള്ളം കൂടെ ഒഴിക്കണം. ഞാൻ ഇതേപോലെ ഒരു കപ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളം, ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. തേണ്ട ഇത്ര മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളത് വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിൻ്റെ എല്ലാ ചേരുവകളും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കാം. കാര്യം ചക്ക ഒന്ന് വേഗണം, അതിൻ്റെ അകത്ത് കിടന്ന് വെന്ത് റെഡിയാവും. അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കട്ടെ. ഒരു മീഡിയം തീയിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുക. നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് കാര്യം അടിച്ചൊക്കെ പിടിക്കുകയോ ഇല്ലെന്ന് അറിയണ്ടേ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഇത് നല്ലപോലെ റെഡിയാക്കിയെടുക്കണം. ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ. കാര്യം ഞാൻ ചിലയിടത്തൊക്കെ ചിലപ്പം ചില ചക്കയൊക്കെ വേഗം ഇത്തിരി താമസമുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി നമ്മൾ അങ്ങ് ചെയ്താൽ മതി. ഇത് ഒന്നുകൂടെ നടത്തി വെക്കാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ചക്ക അരിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഗ്രേവി ഇതുപോലെ റെഡിയാക്കത്തില്ല. അതിൻ്റെ അകത്തോട്ട് ഇട്ടാലും മതി കേട്ടോ. എന്നെ ആയാലും ചക്ക വേകണം, അതാണ് ഇതിൻ്റെ ഒരു റെഡി. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. മൊത്തത്തിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫൈനലി ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം. അല്ല ഒന്നും ചെയ്യാനില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് കറക്റ്റ്.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ബീഫിന്റെ ഒക്കെ പോലെ അല്ലേ, ബീഫ് റോസ്റ്റ് തിന്നുന്ന പോലെ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഒന്നും ചെയ്യാനില്ല, ഇത് കറക്റ്റ് വരുവ. എങ്ങനെയാ കഴിച്ചിട്ട്? ചെയ്തോണ്ട് ഞാൻ പറയുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിന്റെ ഫ്രൈയും റോസ്റ്റും എല്ലാം ചെയ്യുന്ന പോലെ കിട്ടുന്നുണ്ട്. ആ മസാലയുടെ എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിൻ്റെ ഫൈനലിൽ ഗ്യാസ് നിർത്തുകയാണ്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പം നമ്മൾ ഞാൻ പറയുന്നത് പേരളം അതേപോലെ നല്ല നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. കാര്യം എന്നാണെന്നറിയോ, ഇപ്പം നോയമ്പൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. ഇതുപോലെ ചെയ്ത് നോക്കിക്കോളും, ഉറപ്പായിട്ടും നിങ്ങൾ പറയും നല്ല അടിപൊളി സാധനം എന്ന് പറയും. അപ്പോൾ ഈ കറച്ചൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഉള്ള വിഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കരി നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം അല്ലേ, അതുപോലെ ഇതെല്ലാ സമയത്ത് കിട്ടുന്ന ഒരു ഐറ്റം അല്ല അല്ലേ. ആ ഇതിൻ്റെ ആയിട്ടുള്ള സമയമല്ല, സമയത്ത് മാത്രം നമുക്ക് ചക്ക കിട്ടുന്ന പോലെ തന്നെ ഒരു സീസണിന് മാത്രം ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. നല്ല അപാര രുചിക്ക് തന്നെ നല്ല അടിപൊളി പരൽ. നമ്മൾ സത്യസന്ധമായിട്ട് പറയാം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട്, കാരണം ഇത് കാണുമ്പോഴേ അറിയാമല്ലോ നല്ല ടേസ്റ്റിയുള്ള ഒരു ഫുഡാണ്, രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ഐറ്റമാണ്. അപ്പം നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ആ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഒരുപാട് പേര് മാറി ഇപ്പോൾ, എല്ലാവരും ഒന്ന് സഹകരിക്കണം. നല്ല അടിപൊളി ഐറ്റമാണ്, ഇങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. വേറെ ഐറ്റമായിട്ട് പെട്ടെന്ന് വരാം. ബൈ.